എന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് വെളുപ്പിനെ പോയല്ലോ, പറഞ്ഞില്ലായിരുന്നു? അതെ, കാശിനെയും കിട്ടാനുണ്ട്. രാത്രി അഡ്വാൻസ് തന്നിരുന്നല്ലോ. ചില്ലറ ഇല്ലാത്തതുകൊണ്ട് 300 രൂപയല്ലേ തന്നുള്ളൂ, മറന്ന. ദേ ആ ഊണിന്റെയും ചായയുടെ അടക്കം 650 രൂപ ഇനിയും വരാനുണ്ട്. 650? ആ തരണ്ട് പറ്റില്ല, കാശും പൊക്കാണ്. ഇത് 500 രൂപയല്ലേ ഉള്ളൂ. എന്റെ ഫോണും അവൻ കൊണ്ടുപോയി. ആണാ, കസ്റ്റമറെ കൂട്ടുമ്പോ ഇനിയെങ്കിലും ഒന്ന് സൂക്ഷിക്ക്. ചേച്ചി മുല്ലപ്പൂ വാങ്ങ. ചേച്ചി, ചേച്ചി മുല്ലപ്പൂ, ചേച്ചി മുല്ലപ്പൂ വേണ്ട. ചേച്ചി പാതി മതിയേ. സീമക്കുട്ടിയേ, ഇങ്ങനെ തലയെ പോച്ച് നടന്നോണ്ടൊന്നും ആണുങ്ങളെ കിട്ടൂല കേട്ടാ. അതിനെ ഇച്ചിരി മോഡേണാവണം. ഇത് കണ്ട, ഇതിട്ടൊന്ന് കുത്തിയാലേ അമ്പാനി പറന്നു വരും. വിളിക്കട്ടെ. ഹലോ, നീ സാധനം എടുത്തോ. എവിടെ ഇല്ല? അവന്മാരുണ്ടാ? അത് ശരിയാവൂല. Thank you.
ഫോൺ നമ്പരും വിലാസവും ഉണ്ട്. ആരാ ഒന്ന് അറിയിക്കുക. ഞാനറിയിക്കാം. രണ്ടാളും മരിച്ചു എന്ന് പറയണ്ട. ചേട്ടാ ഒന്ന് വിളിച്ചോട്ടെ. ഓ പിന്നെന്താ. ഹലോ ആരാ? മോള് വലിയവർക്ക് കൊടുക്കോ? ഇവിടെ ആരും ഇല്ല, ഞാൻ ഒറ്റയ്ക്ക. പപ്പയും മമ്മയും സൂപ്പർമാർക്കറ്റിൽ പോയിരിക്കുക. മോളുടെ പേരെന്താ? നല്ല പേരാ. ആന്റി ആരാ? എന്തിനാ വിളിച്ചേ? ആന്റിയുടെ പേര് സീമാന്നാ. ആന്റി മോളുടെ അമ്മയുടെ ഫ്രണ്ടാ. സൂപ്പർ മാർക്കറ്റ് വെച്ച് കണ്ടപ്പോ മോളെ ഒന്ന് വിളിക്കണോന്ന് പറഞ്ഞോണ്ടാ. അത് നോണ, പപ്പ താണ്ടി ഇപ്പൊ വിളിച്ചല്ലോ. അവര് മാഗിയും ഗുഡേയും ഒക്കെ മേടിച്ചു എന്ന് പറഞ്ഞല്ലോ. പിന്നെന്ത് പറഞ്ഞു? എനിക്ക് വിശക്കുന്നു, പെട്ടെന്ന് വന്നു തന്നെ പട്ടപ്പെന്ന് ഫോൺ പൊട്ടി. പിന്നെ പിന്നെ പപ്പ വിളിച്ചില്ല. സെൽഫോണിന് കൊറേ കാശാവും, അതാ വിളിക്കാത്ത. മോക്ക് വിശക്കണുണ്ടോ? അയ്യോ വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റുന്നില്ല ആന്റി. ഓ അത് വേണ്ട, മോള് തന്നെ വെച്ചോ. അയ്യോ പോവുകയാണോ? ഞാനും വരണ്. ഇനിയും വേണോ? അയ്യോ ഭാഗ്യമൊക്കെ ഉറക്കം വരുന്നുണ്ടോ? മോള് പോയി കിടന്നുറങ്ങിക്കോ. ആന്റി വാ
Mm-hmm.